ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട വിചാരിച്ച വത്സല്യമുള്ള കൊച്ചന്മാരെ, മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ പുരാതനമായ ദേവാലയത്തിൽ സന്ധ്യാ പ്രാർത്ഥനയിലാണ് യാമപ്രാർത്ഥന ആഘോഷമായിട്ട് അർപ്പിക്കുന്ന പതിവ്. പൗരസ്ത്യ സുറിയാനി സഭകളിൽ പുരാതനകാലം മുതലുള്ള ഒരു കീഴ്വഴക്കമാണ്. നമ്മളുടെ ഒരു പ്രാചീന ക്രൈസ്തവ കേന്ദ്രമാണ് അരുവിത്തറ. ഒരുപക്ഷേ നമ്മളുടെ സഭയിലേക്കും വെച്ച് തന്നെ ഏറ്റവും പുരാതനമായ ഈ ഇടവകയിൽ ആഘോഷമായ തിരുനാൾ അർപ്പിക്കുന്നതിൻ്റെ തലേനാൾ സഭയുടെ സായാഹ്ന പ്രാർത്ഥന വിശ്വാസികളുടെ സമൂഹത്തോട് ചേർന്ന് അർപ്പിക്കുക എന്നത് സഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മളുടെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം വലിയ പാരമ്പര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ്. യഹൂദ സാന്നിധ്യമുണ്ടായിരുന്ന കേന്ദ്രമായിരുന്നു നമ്മുടേത്. തമിഴകവുമായിട്ട് നമുക്ക് നല്ല യാത്രാ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം ഏറ്റവും ആദ്യം നൂറ്റാണ്ട് മുതൽ നമ്മളിവിടെ സൂക്ഷിച്ചു പോന്നു. ശ്ലീഹ അരിവിത്ര വഴി തമിഴകത്തേക്ക് യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളുടെ ഈ നാടിൻ്റെ വലിയൊരു പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിൽ കാത്ത് സൂക്ഷിക്കുന്ന കാര്യവുമാണല്ലോ. ഇവിടെ നമ്മൾ മാർഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിലും പിറകിലുള്ള അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ ഉടമകളായിട്ടാണ് നമ്മൾ ഈ ദേവാലയത്തെയും ഈ ഫോറോനായെയും ഇവിടുത്തെ വിശുദ്ധ തിരുക്കർമ്മങ്ങളെയും എല്ലാം മനസ്സിൽ കാണുന്നത്. യഹൂദ കച്ചവടക്കാർ നമ്മുടെ രാജ്യത്ത് വസിച്ചിരുന്ന എഡി ആദ്യ നൂറ്റാണ്ടിൽ ഇവിടെയും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും വളരെ കർത്താവിൻ്റെ കാലത്തോട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ എഡി 151 ഇവിടെ ഒരു ദേവാലയം, മർത്തുമറിയം ദേവാലയം നമ്മൾ സ്ഥാപിച്ചുവെന്നും അത് ശ്ലീഹായോട് ബന്ധപ്പെട്ട അരപ്പള്ളിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുമെല്ലാം നമ്മളുടെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും അല്പസ്വല്പ വ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. തിരുവാങ്കൂടും മലയാറ്റൂരും മയിലക്കൊമ്പും എല്ലാം ഈ അരപ്പള്ളി സ്ഥാനം അവകാശപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിവുള്ളതാണ്. നമ്മളുടെ പുരാതന പ്രസിദ്ധമായ ഈ ശ്ലൈഹിക പാരമ്പര്യമാണ് ഇവിടെ 3-ഉം 4-ഉം നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് വളരെ ശക്തിയോടുകൂടിയ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തെളിവുകൾ സഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൊടുങ്ങല്ലൂരും പറവൂരും ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അരുവിത്തറയിലേക്ക് നടത്തിയ കുടിയേറ്റത്തിൻ്റെ ഫലമായിരുന്നു അത്. പിന്നീട് നിലയ്ക്കലിൽ നിന്ന് ഒരുപറ്റം വിശ്വാസികൾ ഇവിടേക്ക് വരികയും മാർഗീവർഗീസിൻ്റെ നമ്മളിവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഈ തിരുസ്വരൂപം പേർഷ്യൻ ശില്പകലയുടെ പരമായ സുറിയാനി പൈതൃകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്കാരങ്ങളുടെ എല്ലാം ഒരു സമ്മേളനമാണ് എന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും എല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളതും നമുക്കറിവുള്ളതാണ്. നമ്മളിന്ന് ഈ സഭ ഏറ്റവും താല്പര്യത്തോടുകൂടി കത്ത് പരിപാലിക്കുന്ന ശ്രീയാനി പരമായ ഭാഷയുടെ ഏതാനും ചില ഭാഗങ്ങൾ കൂടെ ചേർത്താണ് ഈ നമസ്കാരം ഇവിടെ അർപ്പിക്കുന്നത്. ഈ ദേവാലയവും പരിസരവും നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഈ ആരാധന സമൂഹത്തിൽ നമ്മളുടെ പൈതൃകത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ശ്രീയാനി ഭാഷയും
Sayan, Namaskaru, Melam, Namade, Kudumangale, Only Pitcher, Nurutunanum, Savayu Kutaime, and the Kurekode, both Hippurthun Melam, Namakade, Diago, Ramaya, Suryani Pasha, Namakatavinde, Pashiane, Persitia made a Pashiane, Slihan married a Pashiane, Pachime, Shivde, Pertamane Pashi, I don't know, Simsare Pashi, I don't know. നമേസമതി ചത ദിവാരാധനയുടെ ലിറ്റർജിയുടെ ഭാഷയായിരുന്നു നമുക്കത് ഏറ്റവും പവിത്രമായ ഒരു കാര്യമായിട്ട് നമ്മുടെ പൂർവികർ എന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് അറിയുള്ളതാണ് മഹത്തായ ഒരു സ്വഭാവത്തിന്റെയും സ്വത്വത്തിന്റെയും മൂർത്തിഭാവമാണ് സുറിയാനി ഭാഷയും സുറിയാനി സംസ്കാരവും ഒരു ഗായകൻ ഒരു ഏക വ്യക്തിയാണ് പറ്റ വ്യക്തിയാണ് ഒരു പാട്ടുകാരനാണ് ജനക്കൂട്ടത്തെ സ്തബ്ധനാക്കുന്ന ഗായകരും ഇളക്കമറിക്കുന്ന ഗായകരും നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ സമൂഹ പ്രാർത്ഥന ആലാപനത്തിന്റെ ആത്മീയ അനുഭൂതി നമുക്ക് ഇതുപോലെ ഈ സന്ധിയിൽ സുറിയാനിയും മലയാളവും ചേർത്ത് നമ്മൾ പാടുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും സുറിയാനി ഈണത്തിന്റെ പ്രത്യേകത ഈണത്തിന്റെ ഉറവിടമായ സംസ്കാരത്തിന്റെ പ്രത്യേകത തന്നെയാണ് സുറിയാനി ഭാഷയുടെ തനിമ സുറിയാനി ഭാഷയെ ലിറ്റർജിക്കലായിട്ട് വളർത്തി വലുതാക്കിയ പൗരസ്ത്യ സുറിയാനി സഭകളുടെ പ്രത്യേകതകൾ തന്നെയാണ് സമൂഹാലാപനം നിരവധി ഗായകരാല് ഗുണിച്ച് ചേർത്ത് കൂട്ടിച്ചേർത്ത ശബ്ദ സമാഹാരവും ശബ്ദ പരിമാണവുമാണ് ഇത് വ്യക്തികൾ അടങ്ങുന്ന ശുശ്രൂഷയുടെ ഗുണനിലവാരം ഉയർത്തും ഒരാൾ ഒരൊറ്റ പാട്ട് പാടുകയല്ല ഇവിടെ എല്ലാവരും ചേർന്ന് ചെറിയ തോതിലാണെങ്കിലും ശ്രീയാനി പാട്ടുകൾ പാടാനറിയാം മലയാളത്തിലെ സുറിയാനി ശൈലിയിലുള്ള ഈണങ്ങൾ നന്നായിട്ടറിയാം പാടുന്ന സഭയാണ് സുറിയാനി സഭ താളത്തിൻ്റെ സഭയാണ് സുറിയാനി സഭ സുറിയാനി പാട്ടുകളാണ് ഈ സഭയുടെ താളം കാത്തു സൂക്ഷിക്കുന്നത് താളം തെറ്റുന്നത് ഈ സഭയുടെ ഈ സംസ്കാരവും ഈ ഭാഷയും നമ്മൾ അവഗണിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും താളം തെറ്റി നമ്മൾ വീണു പോകാറുണ്ട് സഭ ഒന്നിച്ച് പാടി ഒറ്റ വ്യക്തിയായി തീരുകയാണ് ഒരു കൂട്ടത്തിൽ നമ്മൾ ഒറ്റ ശബ്ദമായിട്ട് ഏകകണ്ഠമായിട്ട് നമ്മൾ ശബ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ ഈ ഭാഷയുടെയും ഈ സംസ്കാരത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത അതാണ് താളം തെറ്റാതെ നമ്മുടെ സഭയുടെ പൈതൃകം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഈ സന്ധ്യാ നമസ്കാരം ഈ താളക്രമത്തിൽ സുറിയാനി ഭാഷയുടെ ലളിതമായ സംഗീതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംസ്കാരം വളരെ ലാളിത്യം നിറഞ്ഞ ഒരു ജീവിത ശൈലി കൊണ്ടു നടന്ന വലിയ ഒരു ജനപദത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ശരീരവും ശരീരവുമാണ് ഈ ഈണവും താളവും എന്നുള്ളതാണ് നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികർ നമ്മുടെ രാജ്യത്തും കർത്താവിൻ്റെ ഭാഷ സംസാരിച്ചിരുന്ന നാട്ടിലുമെല്ലാം അവരെല്ലാം കൃഷിക്കാരായിരുന്നു സാധാരണക്കാരായിരുന്നു അവരുടെ വർത്തമാന ഭാഷയും അടുക്കള ഭാഷയും അവർ പുസ്തകം എഴുതിക്കൊണ്ടിരുന്നതും അവർ കച്ചവടം നടത്തിയതും അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതുമെല്ലാം ഈ ലളിതമായ തളക്രമത്തിലാണ് ശുദ്ധമായ ജീവിതം നയിച്ച ഒരു പറ്റം ആളുകളുടെ വലിയ ജനക്കൂട്ടത്തിൻ്റെ തളമാണ് ലളിതമായ സുറിയാനി സംഗീതവും ആ സംഗീതത്തെ മലയാളീകരിച്ച് നമ്മുടെ യാമപ്രാർത്ഥനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴും സഭയുടെ സർവസമ്പത്തും ഈ ഭാഷയിലും ഈ താളത്തിലും ഈ ഈണത്തിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഈ രാജ്യത്ത്
കാർഷിക മേഖലയിലൂടെ വിയർപ്പൊഴുക്കിയ ഒരു പറ്റം പൂർവികരാണ് ഈ ഭാഷയെയും ഈ സംസ്കാരത്തെയും ഈ കുർബാനയെയും ഇവിടെ കാത്തു സൂക്ഷിച്ചത്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് സുറിയാനി ഭാഷയുടെ ഗ്രാമറോ വാക്കുകളോ പരിചയം ഇല്ലായിരുന്നിട്ടും 1500-ലധികം വർഷങ്ങൾ ഈ ഭാഷയിലൂടെ വിശുദ്ധ കുർബാനയും സഭയുടെ മറ്റു കുദാശകളും അർപ്പിച്ച് ഈശോയിലുള്ള ആ വിശ്വാസം കത്ത് സംരക്ഷിച്ച ആ അപ്പസ്തോലിക ചരിത്രമാണ് നമ്മളുടേതെന്ന് ഒന്നുകൂടെ ഓർക്കുവാനും അതിലാഴപ്പെടുവാനുമുള്ള അവസരമാണ് ഈ സായാഹ്ന നമസ്കാരവും തുടർന്ന് വരുന്ന ശുശ്രൂഷകളും എല്ലാം. നമ്മുടെ സുറിയാനി ശൈലികളും ആ അധ്യാത്മികതയ്ക്ക് ചേരുന്ന ജീവിതക്രമങ്ങളുമെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി ആഴമായ രീതിയിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനേറ്റവും നല്ല സ്വാധീനം നമുക്ക് നൽകുവാൻ പറ്റുന്ന വിശുദ്ധനാണ് ഗീവർഗീസ്. ഗീവർഗീസ് രക്തസാക്ഷിയായിരുന്നു, സഗത ആയിരുന്നു, രക്തസാക്ഷികളിൽ ഏറ്റവും മുമ്പിൽ നിന്നവനാണ്. മെഗാലോ മർത്തീറോസ്, വലിയ മാർട്ടിയർ, റമ്പാൻ സഗത എന്ന് നമ്മൾ സുറിയാനി ഭാഷയിലും പറയുന്ന ആ വ്യക്തിയാണ് ഗീവർഗീസ്. ആ വാക്കിൻ്റെ അർത്ഥം മണ്ണിൽ വിയർപ്പ് ഒഴുക്കുന്നവനെന്നാണ്, കൃഷിക്കാരനെന്നാണ്, മണ്ണിനെ സ്നേഹിക്കുന്നവനെന്നാണ്. അരുവിത്തറക്കാർക്ക്, ഈ ദേശവാസികൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊരു വിശുദ്ധനെ, മണ്ണിൽ വിയർപ്പൊഴുക്കിയ ഒരു പുണ്യവാളനെ, ഒരു രക്തസാക്ഷിയെ കിട്ടിയത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ആ വിശുദ്ധനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. ഞാൻ സമയപരിമിതി മൂലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് ഉത്ഥിതനായ കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം, ഗീവർഗീസിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാം. നമ്മുടെ ശ്ലൈഹിക പാരമ്പര്യം തൊമാശ്ലീഹായിൽ നിന്ന് നമുക്ക് കിട്ടിയ മിശിക അനുഭവം എന്നും കാത്തു സൂക്ഷിക്കാം. ഈ തിരുനാളും ഈ ദൈവാരാധന ക്രമ ആഘോഷങ്ങളുമെല്ലാം അതിന് നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.